നമസ്കാരം കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ? അല്ലേ, എന്തൊക്കെയായിരുന്നു കഴിച്ചത്? ദോശ, പുട്ട്, അപ്പം, അങ്ങനെ പലതരം വിഭവങ്ങളാണ് കഴിച്ചത് അല്ലേ? ദേ നോക്കിയേ, എന്താണിത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണിത്? പറഞ്ഞേ. ആ, തേങ്ങ അല്ലേ. നമ്മൾ കേരളക്കാർക്ക് തേങ്ങ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഭക്ഷണമാണ് അല്ലേ. ദോശയും പുട്ടും അപ്പം അതിന്റെയൊക്കെ കൂടെ നമ്മൾ ഈ തേങ്ങ ഉപയോഗിച്ച് കറികളും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറില്ലേ. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് പി വത്സലയുടെ തേങ്ങ എന്ന ചെറുകഥയാണ്. ഈ കഥയിൽ അക്കമ്മ എന്ന ഒരു കൊച്ചുകുട്ടിയാണ് കേന്ദ്ര കഥാപാത്രം. അന്യനാട്ടുകാരിയായ അക്കമ്മയെ ബംഗ്ലാവിൽ ജോലിക്കായി മയിലെണ്ണ വിൽക്കുന്ന ശങ്കരനാണ് കൊണ്ടുവന്നത്. നമുക്കൊരു ചിത്രം കാണാം. അക്കമ്മ സ്വന്തം നാട്ടിൽ നിന്ന് ശങ്കരനോടൊപ്പം എത്തിയ ബസിന്റെ ചിത്രമാണിത്. ചിത്രത്തിൽ ആരെല്ലാം ഉണ്ട്, എന്തൊക്കെ പ്രത്യേകതകളാണ് ബസിന്റെ ആ ചിത്രത്തിൽ കാണുന്നത് എന്നൊന്ന് നോക്കിയേ. നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുകയും ചെയ്യണേ. നോക്കിക്കേ, ആരെല്ലാമാണ് ആ ചിത്രത്തിൽ? നാടോടികളുണ്ട്, കുട്ടികളുണ്ട്, തത്തയുണ്ട്, തത്തക്കൂടുണ്ട്, പിന്നെ എന്തൊക്കെയാ, ആ കച്ചവടക്കാരുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയോ ഒത്തിരി കുട്ടി നിറച്ച് ബസ്സാണത് അല്ലേ. ആ ബസ്സിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നും നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചേക്കണേ. അക്കമ്മ പട്ടണത്തിലെത്തിയപ്പോൾ മറ്റൊരു ബസ്സിൽ കൂടി കയറിയാണ് ബംഗ്ലാവിലെത്തിയത്. ആ ബസ്സിന്റെ ചിത്രം കൂടി നമുക്കൊന്ന് കാണാം. നീ നോക്കിയേ ആ ബസ്സിന്റെ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ദേ അതിൽ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിയേ. ആ അത് കഴിച്ചിരിക്കുന്ന ആ വസ്ത്രധാരണം നോക്കിയേ. പലരെയും കണ്ട ആ സിനിമയിൽ ഇറക്കി വന്നതാണെന്ന് തോന്നുന്നു. നിങ്ങൾ നേരത്തെ കണ്ട ബസ്സിന്റെ ചിത്രവും ഇപ്പോൾ കണ്ട ബസ്സിന്റെ ചിത്രവും തമ്മിൽ എന്തൊക്കെയോ പ്രത്യേകതകളില്ലേ? അവ ഏതെല്ലാമാണെന്നൊന്ന് കണ്ടെത്തണേ. ബസ് യാത്രയൊക്കെ ചെയ്ത് ശങ്കരണ്ണന്റെ കൂടെ ബംഗ്ലാവിൽ എത്തിയപ്പോൾ അക്കമ്മ അതിശയിച്ചു പോയി. നമുക്ക് നോക്കാം അക്കമ്മ അതിശയിച്ചത് എന്താണെന്ന്. എത്ര ജനലുകൾ, എത്ര മുറികൾ! മുഖം കണ്ട് തറയിലൂടെ നടക്കാം. തറയും ജനൽ ചില്ലുകളും ചുമർ കണ്ണാടികളും മേശപ്പുറങ്ങളും അവളുടെ മുഖം കാണിച്ചു കൊടുത്തു. കണ്ടോ നിന്റെ മുഖം എങ്ങനെയിരിക്കുന്നു? അവളുടെ സ്വന്തം കുടിലിൽ മൺചുമരിൽ പതിച്ചു വെച്ച ഒരു കണ്ണാടി കഷണമാണ് അവളെ മുഖം കാണിച്ചിരുന്നത്. പിന്നെ തോപ്പിലെ വലിയ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കയറ്റിവിടുന്ന കുളം. കുളം ഒരു പച്ച കണ്ണാടിയായിരുന്നു. വെള്ളത്തിനടിയിൽ ഒരു വെളുത്ത പാടയുണ്ട്. ഇടയ്ക്ക് വെള്ളം പാലിറ്റ് വീണതുപോലെ കലങ്ങി. ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കവിളിൽ കാണപ്പെട്ട കണ്ണീരുണങ്ങിയ നൂൽച്ചാല് കണ്ടു. അവൾ പാവാടത്തുമ്പുയർത്തി അമർത്തി തുടച്ചു. അപ്പോഴാണ് പണ്ടങ്ങൾ അണിഞ്ഞ് മേക്കപ്പ് ചെയ്ത് വീട്ടമ്മ ഉമ്മറത്ത് പ്രത്യക്ഷപ്പെട്ടത്. അവരുടെ മുഖം തെളിഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ അക്കമ്മ അതിശയിക്കാൻ കാരണം എന്താണെന്ന്? കൊട്ടാരം പോലെയുള്ള വീട്ടിലാണ് അക്കമ്മ എത്തിയത്. അവിടുത്തെ തറയിലും ജനലിലും ചുമരിലും എവിടെ നോക്കിയാലും അക്കമ്മയ്ക്ക് അക്കമ്മയുടെ മുഖം കാണാം. അത്രയ്ക്ക് തിളങ്ങുന്ന തറയും വലിയ ഒരു ബംഗ്ലാവിലായിരുന്നു അവൾ എത്തിയത്. അവൾ താമസിച്ചിരുന്നതോ ഒരു ചെറിയ കുടിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. അതാണ് അവൾ അത്രയും അതിശയം തോന്നിയത്. ബംഗ്ലാവിലെത്തിയ ശങ്കരണ്ണന് വീട്ടമ്മ കടലാസ് പ്ലേറ്റിൽ പുട്ടും ചായയും കൊടുത്തു. ശങ്കരണ്ണന്റെ നിർദ്ദേശമനുസരിച്ച് അകത്തേക്ക് ചെന്ന അക്കമ്മയ്ക്ക് വീട്ടമ്മ തോർത്തും സോപ്പും
നൽകിയിട്ട് മുറ്റം തൂത്തിട്ട് കുളിച്ചിട്ട് വരുവാൻ പറഞ്ഞു. അങ്ങനെ അച്ഛമ്മ കുളിമുറിയിലേക്ക് പോകുമ്പോഴാണ് വലിയ പന്തലിട്ടതുപോലെയുള്ള ഒരു തെങ്ങിൻ തോക്ക് അക്കമ്മയുടെ കണ്ണിൽപ്പെട്ടത്. അതുപോലെയുള്ള ഒന്ന് അക്കമ്മ ഇതേവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. തെങ്ങും തേങ്ങയും സ്വന്തമായിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവൾ വന്നു ചേർന്നതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ അമ്മത്തേവർക്ക് നേദിക്കാൻ അപ്പൻ അവൾക്ക് കൊല്ലത്തിലൊരിക്കൽ ഒരു തേങ്ങ മേടിച്ചു കൊടുക്കാറുണ്ട്. ഉണങ്ങി മെല്ലിച്ച് ഒരു കാട്ടുപുന്നക്കായോളം പോന്ന ഒന്ന്. അപ്പൻ കാവൽ നോക്കുന്ന വലിയ തോപ്പ് കായ്ച്ചു തുടങ്ങിയിട്ടില്ല. രാത്രി കോണിച്ചോട്ടിലെ കുടുസുമുറിയിൽ കിടക്കുമ്പോൾ അവൾക്ക് നേരിയ ഭയം തോന്നി. വീട്ടമ്മ വാതിലുകളും ജനലുകളും ഓരോന്നടച്ചു പൂട്ടുന്നത് അവളറിഞ്ഞു. തന്നെ ഒരു പെട്ടിയിലിട്ട് പൂട്ടി, പിന്നെ വലിയ വലിയ പെട്ടികളിൽ ഒതുക്കി ഓരോ താഴും പൂട്ടുകയാണ് അവർ എന്ന് കുട്ടി പേടിച്ചു. പാറക്കുന്നുകൾ വളഞ്ഞു തടങ്കലിലാക്കിയ തൻ്റെ ഗ്രാമത്തെയും പരസ്പരം കൈകോർത്തു പിടിച്ച് ഭൂമിയിൽ അമർന്നു കിടക്കുന്ന കുടിലുകളെയും അവൾ ഓർത്തു. തമ്മാമിൽ പൊത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആരോ തന്നെ റാഞ്ചിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അടച്ചു പൂട്ടിയിരിക്കുന്നു. ആരോ കരയുന്നത് കേട്ട് നടുപ്പാതിരയ്ക്ക് അവൾ നടുങ്ങി ഉണർന്നു. മഴ കരയുന്നു, പേർത്തും പേർത്തും എണ്ണിപ്പെറുക്കി കരയുന്നു. അവൾ ഉയരത്തിലുള്ള വെന്റിലേറ്ററിലൂടെ പുറത്തേക്ക് നോക്കി. ഓലയുടെ ഇരുണ്ട പന്തൽ. അവൾ തണുത്ത ഭിത്തിയെ ഉമ്മ വെച്ച് തിരിഞ്ഞുകിടന്നു. താഴെ മൂലയിൽ ഒരു പല്ലിയുടെ കണ്ണുകൾ. വിരണ്ടോടുന്ന ഒരു പാറ്റ ചിറകുവെച്ച് കുറുകെ പറന്ന് കോണിയുടെ തണ്ടലിൽ ചെന്നിടിച്ചു. അവൾ പുതപ്പുകൊണ്ട് തല മൂടി പുതച്ചു. പൊത്തോ പൊത്തോന്ന് ഇടവിട്ട ഓരോ ശബ്ദം നേർത്തുവന്ന മഴയിലൂടെ പറന്നെത്തി. മതില് കയറിമറിഞ്ഞ് ഒരു കള്ളൻ തോപ്പിലേക്ക് ചാടി വീണതാണോ? ഒന്നിലധികം മോഷ്ടാക്കൾ, പിന്നെ എപ്പോഴോ നീണ്ട യാത്രയുടെ തളർച്ച അവളെ ഉറക്കി. മഴ ചറുപിറുന്നനെ പെയ്യുന്ന ഒരു പുലരിയിലേക്കാണ് അവൾ മിഴിതുറന്നത്. തണുക്കുണു. സംഗീത ചേച്ചിയുടെ പഠനമുറിയിൽ പാതിരാവ് വരെ വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പോൾ വീടും ഉറങ്ങിക്കിടക്കുന്നു. അവൾക്ക് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കണം. കൊളുത്തൂരി അവിടെ കണ്ട കാഴ്ച കരളലിയിപ്പിച്ചു. അനാഥ കുഞ്ഞുങ്ങളെപ്പോലെ മഴ നനഞ്ഞു കിടക്കുന്ന ഉണക്കത്തേങ്ങകൾ. മുഖം കരിഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ അക്കമ്മ ജനലഴികളിൽ പിടിച്ച് തോപ്പിലാകമാനം കണ്ണോടിച്ചു. ഒന്ന്, രണ്ട്, മൂന്ന്. മിക്കവാറും എല്ലാ തെങ്ങുകൾക്കും ചോടെ പുല്ലു നിറഞ്ഞ പറമ്പിൽ എത്രയോ എണ്ണം മറഞ്ഞു കിടപ്പുണ്ട്. അക്കമ്മ വാതിൽക്കലേക്ക് പാഞ്ഞു. ചാരിയ വാതിൽ മലർക്കെ തുറന്നു. അതൊരു പഴയ കഥകാണ്, പുതിയ വീട്ടിലുള്ള ഒരേ ഒരു പഴയ കഥക്. ഉപേക്ഷിക്കാൻ വയ്യാത്തതിനാൽ ഒതുങ്ങിയ ഒരിടത്ത്, ആരുടെയും കണ്ണു ചെല്ലാത്തിടത്ത് നല്ല തടിച്ച കഥക് അവളോട് കയർത്തു. അവളെപ്പോലെ ഇവിടെ വീട്ടുപണിക്ക് വരുന്ന പെൺകിടാങ്ങളുടെ ഉറക്കം സുരക്ഷിതമാക്കാൻ ഒരു ചെറിയ മുറി, ഉറപ്പുള്ള ഒരു വാതിലും. തോപ്പിൽ ചുവന്നു കലങ്ങിയ വെയിലോടിയിരുന്നു. നനഞ്ഞു കുമിഞ്ഞ ഓലകൾ ചവിട്ടി അവൾ ഒന്നാമത്തെ തെങ്ങിൻ ചോട്ടിലെത്തി. തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. അവൾ പെറുക്കിയെടുത്തു. മാറിലടുക്കിയ രണ്ട് തേങ്ങകളെ നോക്കി നെടുവീർപ്പിടുന്നു. അവളുടെ തലമുടിയിലേക്ക് തെങ്ങിൻ്റെ ഇമകൾ തോർന്നു. നോക്കൂ കുഞ്ഞുങ്ങളെ, തെങ്ങ് തോപ്പിലെത്തിയ അക്കമ്മയോട് തെങ്ങ് മുഖം താഴ്ത്തി എന്തൊക്കെയോ പറഞ്ഞു. തെങ്ങും അക്കമ്മയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് കാണാം. വരൂ കുട്ടി, നീ എന്തിനാ മഴ നനയുന്നത്? ഞാൻ തേങ്ങ പെറുക്കാൻ വന്നതാണ്. എന്റെ ചുവട്ടിൽ ഓലക്കുടയുടെ കീഴിൽ വന്നു നിൽക്കൂ. നിന്റെ പേരെന്താണ്? എന്റെ പേര് അക്കമ്മയെന്നാ. അക്കമ്മയുടെ നാടെവിടെയാ? അങ്ങ് ദൂരെ, ഒരു കൊച്ചു ഗ്രാമത്തിലാ. അക്കമ്മ ആരുടെ കൂടെയാണ് വന്നത്? മയിലെണ്ണ വിൽക്കുന്ന ശങ്കരണ്ണൻ എന്റെ നാട്ടുകാരനാ. ആ ശങ്കരണ്ണനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടുത്തെ അമ്മ ശങ്കരണ്ണനോട് കുറെ നാളായി പറയുന്നു ഇവിടെ പണിക്ക് ആളെ വേണമെന്ന്. അങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയത്. യാത്രയൊക്കെ സുഖമായിരുന്നു? നല്ല രസമായിരുന്നു. ശങ്കരണ്ണനെ കൂടാതെ തോട്ടം കിളയ്ക്കുന്ന കാളിമുത്തുവും ഉണ്ടായിരുന്നു. കാളിമുത്തുവും എന്റെ അയൽക്കാരനാ.
പിന്നെ കുറെ നാടോടികളും കുട്ടികളും തത്തയും തത്തക്കൂടും പിന്നെ എന്തൊക്കെയോ കുറെ കുത്തി നിറച്ച ഒരു ബസ്സായിരുന്നു ആദ്യം കയറിയത്. പട്ടണത്തിൽ വന്നപ്പോൾ ശങ്കരണ്ണനും ഞാനും കൂടി മറ്റൊരു ബസ്സിൽ കയറി. അതിൽ പലരെയും കണ്ടാൽ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് തോന്നും. അതുപോലെയാ അവരുടെ വേഷം. അക്കമ്മയ്ക്ക് ഇവിടെ പണിക്ക് വരുന്നതിന് പേടിയൊന്നും ഇല്ലായിരുന്നോ? ശങ്കരണ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ നല്ല ആൾക്കാരാണെന്ന്. ഇവിടെ എന്റെ പ്രായമുള്ള ഒരാൺകുട്ടിയും പിന്നെ ഒരു ചേച്ചിയും ഉണ്ടെന്ന് ശങ്കരണ്ണൻ പറഞ്ഞിട്ടുണ്ട്. അക്കമ്മ കൊച്ചുകുട്ടിയല്ലേ, പണിയൊക്കെ ചെയ്യാൻ കുട്ടിക്ക് ആവുമോ? പണിയൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. അപ്പന്റെ കൂടെ തോട്ടം നനയ്ക്കാൻ ഞാനും പോകുമായിരുന്നു. അപ്പോ അപ്പൻ എനിക്ക് കുഴലപ്പവും ചായയും വാങ്ങി തരുമായിരുന്നു. പിന്നെ ഇവിടെ എല്ലാ പണിക്കും യന്ത്രങ്ങളുണ്ട്. അക്കമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമായോ? ആ, ഒത്തിരി ഇഷ്ടമായി. ഈ കൊട്ടാരം പോലെയുള്ള ബംഗ്ലാവ് ആർക്കാ ഇഷ്ടമാവാത്തത്? ഇവിടുത്തെ തറയിലും ജനലിലും ചുമരിലും എവിടെ നോക്കിയാലും എന്റെ മുഖം എനിക്ക് കാണാം. എന്റെ കുടിലാണെങ്കിൽ പൊട്ടിയ ഒരു കണ്ണാടി കഷണത്തിലൂടെ മാത്രമാ ഞാൻ എന്റെ മുഖം കണ്ടിരുന്നത്. അക്കമ്മ ഇട്ടിരിക്കുന്ന ഈ കുപ്പായം ഒത്തിരി വലുതാണല്ലോ. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മ എനിക്ക് ഇടാൻ തന്നതാ. ഇവിടുത്തെ സംഗീത ചേച്ചിയുടേതാ. എനിക്ക് വേറെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കുട്ടി നന്നായിട്ട് ഉറങ്ങിയോ? വീട് മാറി കിടന്നതല്ലേ? ഇല്ല, രാത്രി ലേശം പേടി തോന്നി. കോണിച്ചോട്ടിലെ കുടിസുമുറിയിലാണ് ഞാൻ കിടന്നത്. എന്നെ ഒരു പെട്ടിയിലിട്ട് പൂട്ടിയതുപോലെയാ എനിക്ക് തോന്നിയത്. നട്ട പാതിരയ്ക്ക് ആരോ കരയുന്നത് കേട്ടാ ഞാൻ ഉണർന്നത്. കാതോർത്ത് നോക്കിയപ്പോഴാ മനസ്സിലായത് മഴ പെയ്യുകയാണെന്ന്. ഈ തെങ്ങിൻ തോപ്പിലേക്ക് ഇപ്പോൾ ആരും വരാറില്ല. അതെന്താ? ഇവിടുത്തെ വലിയച്ഛനാണ് ഞങ്ങളെ നട്ട് വളർത്തി വലുതാക്കിയത്. ഏത് സമയവും ഇവിടെ കാണും. ഞങ്ങളെ തൊട്ട് തലോടും. ആവശ്യത്തിന് ആഹാരവും വെള്ളവും നൽകും. ഞങ്ങൾ നൽകുന്ന തേങ്ങകൾ പെറുക്കി കൂട്ടും. എന്തൊരു സ്നേഹമായിരുന്നു ഞങ്ങളോട്. അദ്ദേഹം മരിച്ചതോടെ ഞങ്ങളെ നോക്കാൻ ആരുമില്ലാതെയായി. ഇന്നലെ ഞാൻ അമ്മയോട് ചോദിച്ചതാ ഈ തേങ്ങകൾ പെറുക്കി കൂട്ടട്ടെ എന്ന്. അപ്പോ അമ്മ പറയുകയാ വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് ഒരു തേങ്ങാപ്പോളും എടുത്ത് തിന്നോളാൻ. എനിക്ക് തേങ്ങ തിന്നാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ചോദിച്ചതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അനാഥ കുഞ്ഞുങ്ങളെ പോലെ നനഞ്ഞു കിടക്കുന്ന ഈ തേങ്ങകളെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. നന്നായി അക്കമ്മ. പ്രകൃതിയിലുള്ള ഓരോ വസ്തുവും, അത് മരമോ കല്ലോ എന്തുമാകട്ടെ, അവയെല്ലാം പരസ്പരം സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പൂർണതയുണ്ടാകുക. ഇനി നമുക്ക് എന്നും കാണാലോ? തീർച്ചയായും. ഓ, സമയമേറെയായി. എന്നെ അമ്മ തിരക്കുന്നുണ്ടാവും. ഞാൻ ഈ തേങ്ങകളൊക്കെ പെറുക്കി തീറ്റിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകണേ. തെങ്ങും അക്കമ്മയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെയെങ്കിൽ ടീച്ചർ നിങ്ങൾക്കൊരു പ്രവർത്തനം തരികയാണ്. ബംഗ്ലാവിൽ എത്തിയപ്പോൾ അക്കമ്മയും അമ്മയും തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ള സംഭാഷണം നിങ്ങളൊന്ന് നോട്ട് ബുക്കിൽ കുറിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു തരണേ. അക്കമ്മ, നീ മുറ്റം തൂത്തിട്ടിങ് അകത്ത് വാ. മമ്മി, ഇത് കണ്ടോ, ഈ അക്കമ്മ ചെയ്തു വെച്ച ഒരു പണി. എന്താ, എന്തു പറ്റി? തേങ്ങ മുഴുവനും പിറക്കി അകത്തിട്ടിരിക്കണം. പെണ്ണിന്റെ ഒരു പ്രാന്ത്. എന്താ അക്കമ്മ ചെയ്ത പണി എന്ന് നിങ്ങൾക്ക് പറയാമോ? തേങ്ങ മുഴുവനും പിറക്കി അകത്തിട്ടിരിക്കുന്നു. ഇത് സംഗീതയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാന്താണ്. സംഗീത പറയുന്നത് കേട്ട് അമ്മ അക്കമ്മയെ കെട്ടിപ്പുണരുകയാണ്. ഇത് കണ്ട് സംഗീത അന്താളിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അമ്മ അക്കമ്മയെ കെട്ടിപ്പുണർന്നത്? നമുക്കൊന്ന് നോക്കാം. അച്ഛൻ മൊട്ടക്കുന്ന് വിലയ്ക്ക് മേടിച്ചത്, ഉതിർന്നു കിടന്ന ചരൽക്കല്ല് നീക്കി കുന്ന് കിളപ്പിച്ചത്, തൈക്കുണ്ടുകൾ കുഴിച്ചത്, കുറ്റ്യാടിത്തേങ്ങ തന്നെ വേണം വിത്തിനെന്ന് വാശി പിടിച്ച് യാത്ര പുറപ്പെട്ടത്, വീട്ടുചെലവ് ചുരുക്കി തെങ്ങിൻ തൈകളെ തീറ്റിയത്. അച്ഛൻ സദാസമയവും തോപ്പിലായിരുന്നു. മൊട്ടക്കുന്ന് ജ്വലിക്കുന്ന വെയിലിൽ നിന്ന് രക്ഷ നേടി
പച്ചത്തെങ്ങുകളുടെ പന്തലിൽ വിശ്രമിച്ചു. തെങ്ങിന് തീറ്റ നൽകാൻ അച്ഛൻ അമ്മയുടെ പണ്ടങ്ങൾ പണയം വച്ചു, വിറ്റു. മരിക്കുന്ന ദിവസം കോലായിലെ ചാരുകസേരയിൽ നിന്നെണീറ്റ് മുറ്റത്തെ തെങ്ങിൽ നിറഞ്ഞു മുറ്റിയ കുലകൾ നോക്കി, മെല്ലെ മിഴികൾ താഴ്ത്തി, പതുക്കെ ചുമര് പിടിച്ച് പിടിച്ച് അകത്തെ മുറിയിലേക്ക് കയറിപ്പോയത്. പാഠഭാഗം വായിച്ചത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അക്കമ്മയെ എന്തിനാണ് അമ്മ കെട്ടിക്കുണർന്നതെന്ന്? ആ പാഠഭാഗം ഒന്നുകൂടി വായിച്ചിട്ട് എന്തുകൊണ്ടാണ് അക്കമ്മയെ അമ്മ കെട്ടിക്കുണർന്നത് എന്നത് കണ്ടെത്തി അത് എഴുതുകയോ പറയുകയോ ചെയ്യണേ. പ്രകൃതിയെ കളങ്കമില്ലാതെ സ്നേഹിച്ച അക്കമ്മയിലൂടെ പ്രകൃതിയെ ജീവിതത്തിന്റെ ഭാഗമായി സ്നേഹിക്കണമെന്ന് ഈ വത്സല ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ പാഠഭാഗത്തിൽ നാല് പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് നൽകിയിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾ ചെയ്യാൻ രക്ഷിതാക്കൾ സഹായിക്കണേ.